Hello friends, welcome back to my channel. Inni naan vannittullathu nalla naadan style-il thengai arachu vacha muttakariyumayittana. Idu valare eluppathil thanne namukku undaaki edukkan pattunnathaanu. Appol idu enganeyanu undaakkunnathennu nokkam. Muttakari undaakkunnathinu vendi naan ivide oru thengayude pagudhi chiravi eduthittunde. Idinekku 1/2 teaspoon mannal podi, 1 tablespoon mulagu podi, 1 tablespoon mallipudi. இது பெருஞ்சீரகம் வறுத்து பொடிச்சதான அது ஒரு 1/2 teaspoon குறச்சு வெள்ளவும் கூடி ഒഴിச்சு நல்ல பேஸ்ட் രൂപத்தில் തന്നെ இது நான் இവിടെ அரைச்செடுத்துட்டுണ്ട് இனி நமக்கு முட்டக்கறி உண்டாக்கാൻ தொடங்கാം அதின் വേണ്ടി நான் ஒரு pan அடுப்பத்து വെച്ചിട്ടുണ്ട് அதிலേക്ക് 2 tablespoon வெளிச்செண்ணெய் ഒഴിச்சு கொடுத்துட்டுണ്ട് இனி இதினேக்கு ஒரு ചെറിയ சவாள அரிஞ்சது சேர்த்து கொடுத்துட்டுണ്ട് അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഇവിടെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനേക്ക് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇവ കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം തക്കാളി നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കറിയുടെ തിക്നെസ്സിന് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിന്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഈ കറി ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കറി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 5 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മുട്ട രണ്ട് പീസ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഇനി ഈ കറി ഒന്ന് തിളച്ചു വരട്ടെ അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാച്ചി ഒഴിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കടായി ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇത് നമ്മുടെ മുട്ടക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് പക്ഷേ ഞാനിവിടെ ഇതെപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണൂരുകാരുടെ പത്തലിൻ്റെ കൂടെയാണ് പത്തലിൻ്റെ കൂടെ ഈ മുട്ടക്കറിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ